അങ്ങനെ ഇന്നലെ വന്ന് കിടക്കാൻ ലേറ്റായി പോയി. എഴുന്നേക്കാനും അതേപോലെ തന്നെ കുറച്ച് ലേറ്റായി. എഴുന്നേറ്റ ഉടനെ തന്നെ പുറത്തേക്കൊന്ന് നോക്കിയതിന് ശേഷം വേഗം ചായ കുടിക്കാൻ വേണ്ടി പോകാൻ തയ്യാറെടുത്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ സമയത്താണ് നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ഒന്ന് കാണാൻ കഴിയുക. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസം, ഡേറ്റ് 23 സെപ്റ്റംബർ. നമ്മൾ ലക്ഷദ്വീപേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. കാരണം കുറച്ച് ആളുകൾ പാക്കേജുകളും കാര്യങ്ങളും, ലക്ഷദ്വീപിലെ പാക്കേജുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് കാണാനും വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇവരെ പാക്കേജ് തന്നെ നമ്മൾ പോകുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് 7:30 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10:30 വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കാരണം കണ്ടിന്യൂ നമ്മുടെ ഫുഡിൻ്റെ ഐറ്റംസ് ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതിന് ഒരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. 12 മണിക്ക് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. 3:30 വരെ ലഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞാൽ ടീ ടൈം വീണ്ടും 4:30 നമ്മൾ ടീ ആൻഡ് സ്നാക്ക് 6:00 വരെ. അപ്പോഴേക്കും ഒക്കെ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ ഓരോ ടൈമിലുള്ള ഫുഡുകൾ നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ എമൗണ്ട് കൊണ്ട് ഫുഡ് തന്നെ കഴിച്ച് മുതലാക്കാം എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നലെ ഡിന്നറിൻ്റെ അവസ്ഥകൾ നമ്മൾ കണ്ടു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞാൽ നമുക്ക് ടീ ആൻഡ് സ്നാക്സ് വേറെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ഫുൾ കേക്ക് ഐറ്റംസാണ് സ്റ്റാർട്ടിങ്ങിൽ ഉള്ള കൗണ്ടറിൽ. എല്ലാ ഐറ്റംസും ഉണ്ട്. ചോക്ലേറ്റ് മഫിൻ ഉണ്ട്, വനില മഫിൻ ഉണ്ട്, അതേപോലെ ബനാന കേക്ക്, സിനാമോന്, ലെമോൺ ഡാനിഷ്, അങ്ങനെ നമ്മൾ കേൾക്കാത്ത പല പേരുകളിലുള്ള ഡിഫറെൻ്റ് ഐറ്റംസ് കാണുന്ന, സ്ഥിരമായിട്ട് കാണുന്ന പല ഐറ്റംസുകളും. ആദ്യം കേക്ക് ഐറ്റംസുകളാണ്. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഐറ്റംസുകൾ എത്തി. എഗ്ഗ്, അതേപോലെ ബോയിൽഡ് എഗ്ഗും ഉണ്ട്, അതേപോലെ തന്നെ ഓംലൈറ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. അതേപോലെ ബ്രെഡ് ഫ്രൈ ഉണ്ട്, ആഷ് ബ്രൗൺ. പിന്നെ എങ്ങനെയാണ് പോകുന്നത് കഴിഞ്ഞാൽ ചിക്കൻ സോയാ ചെയ്ത്, ബേക്ക്ഡ് ബീൻസ്, ഗ്രില്ലഡ് ടൊമാറ്റോസ്, ഫ്രഞ്ച് ടോസ്റ്റ്, ഇങ്ങനെ ഐറ്റംസ് ഉണ്ട്. ഏകദേശം ഞാനിപ്പോൾ വരാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്ത ഭാഗങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കുറച്ച് നേരത്തെ എടുക്കിയിരുന്നു. ഇന്നലത്തെ തിരക്കിൻ്റെ ഇടയിൽ കുറച്ച് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി പോയി. പിന്നെ ഏകദേശം നമ്മൾ ഫ്രൂട്ട്സ് ഐറ്റംസിലേക്ക് എത്തി. ബനാന ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ, ചിക്കൻ സലാമി ഉണ്ട്, സ്പൈസർ ചീസ്, കുറച്ച് കട്ട്സ് ഫ്രൂട്ട്സുകളും അങ്ങനെയായിട്ടുള്ള. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫില്ലിംഗ് കുറച്ച് ഏകദേശം ടൈമിംഗ് 9 മണി ഞാൻ പറഞ്ഞല്ലോ, 9 മണി കഴിഞ്ഞു ഞാൻ എത്താനായപ്പോഴും. അപ്പോൾ ഏകദേശം ഫില്ലിംഗ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ഐറ്റംസുകൾ, ഇത് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു ഭാഗത്തെ കൗണ്ടർ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഇതുപോലത്തെ 3 കൗണ്ടറുകൾ ബാക്കി ഇരിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നവർ തന്നെ അടിക്കേണ്ടവർക്ക് അടിക്കേണ്ട രീതിയിലുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് കഴിക്കാം. ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഐറ്റംസുകളൊക്കെ പെയ്ഡ് ആണ്. നമുക്ക് നമ്മളെ ഷിപ്പിൽ കിട്ടുന്ന കാർഡ് കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഇവർ ക്രെഡിറ്റ് ചെയ്യും. നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ ബില്ല് പേ ചെയ്യാം, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഇവർക്ക് പേ ചെയ്തിട്ട് ആ കാർഡിൽ നമുക്ക് പേയ്മെൻറ്റ് കയറ്റിയിട്ട് അതിൽ നിന്നും അത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ റിഡക്ഷൻ ആവും. എന്നാലും ഇതിൽ നമ്മൾ കഴിക്കുന്ന ആളുകളുടെ ഫോട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇങ്ങനൊരു സൗകര്യമുണ്ട് എന്നുള്ളത് മാത്രം ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടാമത്തെ കൗണ്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൗണ്ടറിലുള്ള സാധനങ്ങൾ കഴിഞ്ഞ് രണ്ടാമത്തെ കൗണ്ടറിൽ സെയിം സാധനങ്ങൾ തന്നെ ഏകദേശം ആയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും, കുറച്ചും കൂടി ഐറ്റംസുകൾ കൂടിയിട്ടുണ്ട്. ചിക്കായിട്ടുള്ള ഐറ്റംസ്, റൈസ് ഐറ്റംസ്, പൊഹ, നമ്മളെ അവിടുത്തെ ഉപ്പുമാവ് എന്ന് പറയുന്ന പൊഹ, അതേപോലെ ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട്. നല്ല നാടൻ പരിപ്പ് വട ഉണ്ട്. എക്സ്ക്യൂസ് മീ, ഗിവ് മീ വൺ സെക്കൻഡ്. ദാൽ വട. നല്ല നാടൻ പരിപ്പ് വട വരെ ഉണ്ട്. കണ്ടല്ലോ, നാടൻ പരിപ്പ് വട. കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഐറ്റംസ്, അതായത് ഗോബി പൊറാത്ത, അതേപോലെ കൗലി ഉപ്പ്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ, പൊറാട്ട, റൊട്ടി ഐറ്റംസ്. കുറച്ച് ഒരു അടുത്തൊരു കൗണ്ടറിലേക്ക് എത്തിയപ്പോഴേക്കും കുറച്ചുകൂടിയും ഹെവി ആയിട്ടുള്ള ഫുഡുകളെത്തി. റൊട്ടി അതേപോലെ തന്നെ ഐറ്റംസുകൾ വേറൊരു കൗണ്ടറിലും ഒന്നുകൂടി ഉണ്ട്. അതും കൂടി ഒന്ന് നമുക്ക് കാണാം. കുറച്ചും കൂടി നമ്മുടെ നാടൻ വിഭവങ്ങൾ, സത്യം പറഞ്ഞാൽ ഒരു കേരളീയ ഭക്ഷണ രീതി തന്നെ, അതായത് ഇഡ്ഡലി, സാമ്പാർ, ഉത്തപ്പം, ചെറിയ അങ്ങനത്തുള്ള ഐറ്റംസുകളും നിറയെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ. അത് നമ്മളെ പോലത്തെ ആളുകൾക്ക്, കേരളത്തിൽ വരുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസകരമാണ്. മറ്റുള്ള ഭക്ഷണങ്ങൾ നോർത്ത് ഇന്ത്യൻ ആളുകൾക്ക് ഉപയോഗപ്പെടുമെങ്കിലും ഇത് കേരളീയർക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ട വിഭവങ്ങളായിട്ടുള്ള ഈ ഉത്തപ്പം, ഇഡ്ഡലി, വട ഐറ്റംസുകളും നമുക്കിവിടെ കാണാൻ കഴിയും.
ഇവിടുത്തെ ഒരു രണ്ട് ഐറ്റം ഇഡ്ഡലി ഉണ്ട്. ഒന്ന് യെല്ലോ ആയിട്ടുള്ള ഇതാണ് നമ്മളെ നോർമൽ ഇഡ്ഡലി എന്നാണ് അവർ പറയുന്നത്. ഇത് വേറെ കുറച്ച് തിക്കായിട്ട് വേറൊരു ടൈപ്പ് ഇഡ്ഡലി, സാധാരണ നമ്മുടെ വൈറ്റ് ഇഡ്ഡലി. ഞാൻ പിന്നെ വളരെ ലേറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആളാണ്. ആകെ കുറച്ച് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഐറ്റം മാത്രമേ കഴിക്കാറുള്ളൂ. അതുകൊണ്ടാണ് സാധാരണ നമ്മളെ മലയാളികൾ ബൊഫേ ഫുഡ് കണ്ട് കഴിഞ്ഞാൽ എടുക്കുന്ന ഒരു സിസ്റ്റം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ തന്നെ രണ്ടും മൂന്നും റെസ്റ്റോറൻറ്റുകളുണ്ട്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ ഐറ്റംസ് നമ്മൾ ആദ്യം കഴിക്കാം, എന്നിട്ട് മറ്റേ ഇടത്തൊന്ന് ചേഞ്ച് ചെയ്തിട്ട് മറ്റേ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുന്ന് നമുക്കിഷ്ടപ്പെട്ട ഒന്നോ രണ്ടോ ഐറ്റം കഴിക്കാം. സാധാരണ ഇവിടെ കാണാറുള്ളത് ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണങ്ങൾ എന്താണോ ആദ്യം കണ്ടത് അത് അവിടുന്ന് അങ്ങോട്ട് എടുത്ത് പ്ലേറ്റ് നിറച്ച് ഫുള്ളാക്കിയിട്ടുണ്ടാവും. ഫുള്ളാക്കിയതിന് ശേഷം ഇതിനൊന്നും നമുക്ക് കഴിക്കാൻ തോന്നില്ല. പിന്നെ നമുക്കിഷ്ടപ്പെട്ട വിഭവം വരുമ്പോഴേക്കും അതും നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്കായി മാറും. അങ്ങനത്തെ ഒരവസ്ഥയാണ് കാണാറുള്ളത്. ശരിക്കും ബൊഫേ കഴിക്കുമ്പോൾ വളരെ ലിമിറ്റഡ് ചെയ്ത് എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ച് മാത്രം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കാനും പറ്റും. ഡിഫറൻറ്റ് ടേസ്റ്റുകൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നപ്പോൾ നമ്മളെ ഒരു പുതിയ ഒരു യാത്രക്കാരൻ, നമ്മളെ ഈ ഒരു പ്രാവശ്യം നമ്മളെ കൂടെ പുതിയതായിട്ട് കൂടിയതാണ് ഷെജീർ. ഷെജീർ തലശ്ശേരിയാണ്. രാവിലെ തന്നെ നമ്മളെ മെയിൻ സാധനം കഴിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഒന്ന് ജസ്റ്റ് ഒരു നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നല്ല എന്താ പറയുക, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ഈ യാത്രയിലുണ്ടായത്. പ്രത്യേകിച്ചിട്ട് ഫുഡ്, ഇന്നലെ രാത്രിയത്തെ ഫുഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളി ഫുഡാണ്. പിന്നെ വളരെ കംഫർട്ടാണ്. എന്തുകൊണ്ടും എന്താ പറയുക, നമുക്ക് ഫാമിലി ആയിട്ട് തന്നെ അടുത്ത ഒരു ട്രിപ്പിൽ ചെന്നിട്ടേൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ. ഷെജീർക്ക പുതിയൊരു നല്ലൊരു ബിസിനസ് മാൻ കൂടിയാണ്. കാരണം നമ്മൾ മൊബൈൽ ആക്സസറീസ് തലശ്ശേരി തന്നെ. എന്താ പേര്? ഫോണോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ആക്സസറീസിൻ്റെ സ്ഥാപനം നടത്തുന്നതാണ് ഷെജീർക്ക. ഷെജീർക്കാൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സുകളും ഉണ്ട്. വലിയൊരു ടീമാണ് അവർ. അവരെ കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഒരു നല്ലൊരു ടീമാണ്. യാത്രക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ഇത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. എപ്പോഴും പറയാനുണ്ട് കോഴിക്കോട് നിന്നുള്ള ഉസ്മാൻ കോയക്ക, ഉസ്മാൻ കോയക്കൻ്റെ ഭാര്യ പത്നി അതായത് ബീവി ഫാത്തിമുണ്ട്. ഫാത്തിമനെ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഉസ്മാൻ കോയക്കാനാണ് കിട്ടിയിട്ടുള്ളത്. ഉസ്മാൻ കോയക്കാൻ്റെ ഒരു ശീലമുണ്ട്, രാവിലെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിക്കും. 7:30 ബ്രേക്ക്ഫാസ്റ്റ് ആരംഭിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം വന്നിട്ട് ഒരു കോഴിമുട്ട എടുക്കും, ഒരു എഗ് എടുക്കും, അത് കഴിഞ്ഞ് ഒന്ന് പോകും റൂമിൽ, കുറച്ച് കഴിഞ്ഞിട്ട് വരും, കുറച്ച് ഐറ്റം എടുക്കും. ഇനി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം എടുത്തൊക്കെ രണ്ടാമത്തെ ചായ എടുക്കുന്ന ഒരു ഇപ്പോൾ ചായക്ക് ഒന്നാണ്. 10 മിനിറ്റ് ചായ വേറെ വരാണ്ട് അത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചായ ടേസ്റ്റ് ചെയ്യാണ് ഉസ്മാൻ കോയക്കൗണ്ട്. നമ്മുടെ ഫുഡിൻ്റെ കാര്യം അതൊക്കെ നമ്മൾ തമാശ പറഞ്ഞതാണ്. എന്തായാലും ഉസ്മാൻ കോയക്കൗണ്ട് നമ്മുടെ ഫുഡ് എന്താണ്, എല്ലാവരും ഫുഡിൻ്റെ എന്താണെന്നൊന്ന് അന്വേഷിക്കാം. അല്ല, ഫുഡ് എന്നല്ല, എനിക്ക് സെബീർക്കൻ്റെ കൂടെ പോകാനുള്ള ഒരു വളരെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരനെ എന്നോട് പറഞ്ഞ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, വരണം, നമുക്ക് ഒന്നിച്ച് പോകണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതിനെ കൊണ്ട് തന്നെയാണ് വന്നത്. അല്ലെങ്കിൽ വേറെ ഗ്രൂപ്പ് പലരും വിളിച്ചിട്ടും ഞാൻ പറഞ്ഞു വരില്ല, ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നു. പൈസ കുറയ്ക്കാൻ എപ്പോഴും ഞാനിങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട്. പക്ഷേ അത് ആത്മാർത്ഥയോട് കൂടിയിട്ട് പറയുന്നത് തന്നെയാണ്. എന്നോട് എപ്പോഴും സ്വകാര്യമായിട്ട് പറയാറുണ്ട്, ആത്മാർത്ഥയോട് കൂടിയിട്ട് തന്നെ പറയുന്നുണ്ട്. ഞാൻ തമാശ പറഞ്ഞതാണ്. നമുക്ക് ഫാമിലിയായിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ എപ്പോഴും സന്തത സഹചാരി ഉണ്ട് ബഷീർക്ക. സ്വന്തമായിട്ടുള്ള ബഷീർക്ക് ഫാമിലിയായിട്ട് നമുക്ക് ഒരിക്കൽ ഇതിനെ എല്ലാവരും കൂട്ടിയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടണം. നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട്, അതിനെ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഓക്കെ, താങ്ക് യു. ഷിപ്പിന് ഏറ്റവും മുകളിലുള്ള ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതായത് ഇന്ന് ഡേറ്റ് 23 രാവിലെയാണ്. നമ്മുടെ ഷിപ്പ് ലക്ഷദ്വീപിനെ കരക്ക് അണഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. ഏകദേശം രാവിലെ 9 കഴിഞ്ഞു അവർ പറഞ്ഞ അതേ ടൈമിൽ തന്നെ. അപ്പോൾ നമുക്ക് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷദ്വീപിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ ഇതിലെ വീഡിയോയിൽ എത്രത്തോളം ക്ലിയറായി കാണുമെന്ന് അറിയില്ല. പക്ഷേ ആ വെള്ളത്തിൻ്റെ ഒരു നിറ വ്യത്യാസം, ലക്ഷദ്വീപിൻ്റെ വെള്ളവും നമ്മുടെ ഈ കടലിൻ്റെ വെള്ളവും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ദൂരേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. കാരണം ലക്ഷദ്വീപിൻ്റെ ആ ഒരു ദ്വീപിൻ്റെ ഭാഗം തന്നെ വേറെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു കളറിൻ്റെ വ്യത്യാസം, വെള്ളത്തിൻ്റെ കളറിൻ്റെ വ്യത്യാസം. ലക്ഷദ്വീപിൽ പാക്കേജ് എടുത്ത് വന്നവരൊക്കെ പുറത്ത് പോകുന്നുണ്ട്. പാക്കേജായിട്ട് നമുക്ക് ഷിപ്പിൽ വിവിധ തരത്തിലുള്ള പാക്കേജുകൾ ഇവിടെ ഷിപ്പിൻ്റെ ആളുകൾ തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ബുക്ക് ചെയ്ത് ആ പാക്കേജിൽ പോകുന്നുണ്ട്. പക്ഷേ ലക്ഷദ്വീപിലെ ഒരു ഇപ്പോഴത്തുള്ളൊരു അവസ്ഥയും അതുപോലെ തന്നെ ഈ കോവിഡിൻ്റെ ഈ പാൻഡമിക് സിറ്റുവേഷനിലുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു യാത്ര, ഒരു കുറഞ്ഞ ടൈം, ഒരു 2.5-3 സമയം മാത്രമേ പാക്കേജിന് അവർ അനുവദിക്കുന്നുള്ളൂ. ആ അനുവദിക്കുന്ന രീതിയിലുള്ള ആളുകളൊക്കെ ഇപ്പോൾ പുറത്ത് പോകുന്നുണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലക്ഷദ്വീപിൽ പോകുന്ന ആളുകളുമായിട്ട് കാണാം, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണെന്നുള്ളത് അവരുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് എടുക്കാം.
പോയിട്ട് ആളുകളൊക്കെ ഈ ഒരു സമയം, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അവർ ലക്ഷദ്വീപ് നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ലക്ഷദ്വീപിൻ്റെ ആ ദൂര കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കപ്പൽ ഷിപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തോളൂ, എപ്പോഴും കിട്ടാത്തൊരു അവസരമാണ്. അതേ അതേപോലത്തെ ഒരു വ്യക്തിനെ കാണാൻ കഴിഞ്ഞ് ആളാണ്. അപ്പോ അദ്ദേഹത്തെ ഒരു നമുക്കൊന്ന് പരിചയപ്പെടും. ഉസ്കാൻ നാം ക്യാ ഹേ? കരൺ. കരൺ കരൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു, ഫോട്ടോ ഒക്കെ എടുത്തു. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി, മഹാത്മാഗാന്ധി പറഞ്ഞ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഭയങ്കര സ്നേഹമായി, കെട്ടിപ്പിടിച്ചൊക്കെ. പക്ഷേ ഒരു ലാംഗ്വേജ് ഹിന്ദി പറഞ്ഞു, ഹിന്ദി എന്താണെന്നോ അതും ശരിക്കും മനസ്സിലാകുന്നില്ല. ഹിന്ദി കൂടെ വന്ന മറ്റൊരു ഫാമിലിയെ പരിചയപ്പെടാം. ഷമീമാണ് എടപ്പാളിൽ നിന്നും. എടപ്പാളിൽ നിന്ന് പറയുമ്പോൾ, എടപ്പാളിന് മുമ്പ് നമ്മളെ കൂടെ നിങ്ങൾക്കൊക്കെ അറിയാം, നീതി ലാബ്, നീതി ലാബിൻ്റെ എം ഡി ഫസൽക്ക. ഫസൽക്കൻ്റെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് വലിയൊരു സംഘം തന്നെ എപ്പോഴും നമ്മുടെ കൂടെ പാക്കേജിന് ഉണ്ടാകാറുണ്ട്. ഇത് ഈ ഒരു ഷിപ്പിലും ഇതേപോലെ തന്നെ ഒരു പുതിയ ഒരാളെയും കൂടി നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഷമീംക്ക് എടപ്പാള്, ഷമീംക്കാരോട് നമുക്ക് ഷിപ്പിൻ്റെ ഒരു യാത്ര, കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ടോ, പക്ഷേ ഷിപ്പിൻ്റെ യാത്ര എപ്പോഴും ഡിഫറെൻ്റ് ആണല്ലോ. അതിൻ്റെ ഒരു ചെറിയൊന്ന് ഫാമിലിയോടും ഷമീംക്കാരോടും നമുക്ക് ചോദിച്ചറിയാം. ഷിപ്പ് യാത്ര അടിപൊളിയാണ്. അതായത് നമ്മളെ പ്രത്യേക അനുഭവമാണ്. എല്ലാവരും പറയും ഛർദ്ദിക്കാൻ വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, ഒരു ഇതുമില്ല. ഏറ്റവും വലിയ ഷിപ്പായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു അനക്കമില്ല. നല്ല ചേസ് അല്ല, ഫുൾ ടൈം നേരം കളയാൻ ഷിപ്പിനകത്ത് തന്നെ സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്കും എല്ലാവർക്കും ഉഷാറായി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ലക്ഷദ്വീപ് നമ്മുടെ സൈഡിൽ കാണാനുണ്ട്. എന്തായാലും പൈസ ഉഷാറാണ്. നല്ല അതുപോലെ തന്നെ മറ്റൊരു രണ്ട് പുതിയ ഒരു രണ്ട് ഫ്രണ്ട്സുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മഹമ്മൂദ് ക, ജലീൽ ക, കണ്ണൂരാണ്, കണ്ണൂർക്കാരാണ്. അപ്പോൾ ഒന്ന് മഹമ്മൂദ് ക അതിൻ്റെ കാര്യങ്ങളൊന്ന് പറയും, ജസ്റ്റ് ഒന്ന്. ഞങ്ങൾ സ്ഥിരമായിട്ട് രണ്ടാളും ടൂർ പോകാറുണ്ട്. ഞങ്ങൾ അല്ലിന്ദിൻ്റെ കൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. സൂപ്പറാണ് പരിപാടി, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് മൊത്തം എല്ലാവരും. ഓക്കെ ഓക്കെ, നല്ല പരിപാടി, നല്ല ടൂറാണ്, അടിപൊളി ഷിപ്പാണ്, ക്രൂയിസ് നന്നായിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാൻ ഇഷ്ടമാവും. ഇതിപ്പോൾ ഷിപ്പിൻ്റെ ടെക്ക് 5 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റിസപ്ഷൻ്റെ ഭാഗം, റിസപ്ഷൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഹാളിൽ നടന്നുകൊണ്ട് നല്ല സോളോ സോങ്, ചെറിയൊരു നല്ല ലൈറ്റ് മ്യൂസിക് ആയിട്ട് അത് ആസ്വദിക്കുന്ന കുറേ ആളുകൾ, ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ അത് ആസ്വദിക്കുന്നവരുണ്ട്. അതൊന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഒരു കണ്ണൂർ ഭാഗത്ത് നിന്ന് തന്നെ തളിപ്പറമ്പിൽ നിന്നും നമുക്കൊരു പുതിയൊരു ഫാമിലി കൂടി നമ്മുടെ കൂടെ ഈ ഒരു പ്രാവശ്യത്തെ ട്രിപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് നമ്മുടെ മുഹമ്മദ് കുഞ്ഞിക്ക. മുഹമ്മദ് കുഞ്ഞി, തളിപ്പറമ്പ്, എൻ്റെ വൈഫാണ് സാബിറ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കപ്പലിൻ്റെ ഒരകത്തുള്ള ഒരു പ്രോഗ്രാമിന് വരുന്നത്. ടീ പോട്ടിൽ ചെറിയൊരു വിഷ്വസ് ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചു. യാത്ര വളരെ സുഖമായിരുന്നു, വളരെ സന്തോഷമായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ പേര് ഷംസു, തളിപ്പറമ്പിലാണ്, ബിസിനസ്സാണ്, പാൽക്കം ചില്ലറി. ആദ്യമായിട്ട് ഷിപ്പിൽ യാത്ര ചെയ്യുന്നത്. എല്ലാവരും നല്ല ടോപ്പായിരുന്നു, നല്ല പരിപാടിയൊക്കെ ഉഷാറായിരുന്നു. ഓക്കെ, അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കണ്ടു, ഇനി നമുക്ക് ലഞ്ച് കാണണം. ലഞ്ച് നമുക്ക് മറ്റൊരു റെസ്റ്റോറൻറ്റിലാണ്, കാരണം നിങ്ങൾക്കറിയാം വിശാലമായിട്ട് ഉള്ള വലിയൊരു മറ്റൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ എത്തിയത്. കാരണം ഇവിടുത്തെ വിഭവങ്ങളും കൂടി ഒന്ന് നമുക്ക് കാണണം.
ഇഷ്ടംപോലെ വിഭവങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. സലാഡുകളായാലും സോസുകളായാലും അതേപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള കേക്കുകൾ എല്ലാം നിങ്ങൾക്കിവിടെ നിരത്തി. ഞാൻ ഓരോന്നും പരിചയപ്പെടുത്തുന്നില്ല, കാരണം അതിനുമാത്രം നിങ്ങൾക്ക് സമയം ലേറ്റാവുമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഇഷ്ടംപോലെ കേക്കുകൾ, ഇഷ്ടംപോലെ സ്വീറ്റ്സുകൾ, അത്ര ഐറ്റംസുകളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. മറുഭാഗത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകളും, അതായത് വ്യത്യസ്ത രീതിയിലുള്ള ഈ ഒരു റെസ്റ്റോറൻ്റ് പ്രത്യേകത, ഇവിടെ സെർവ് ചെയ്യാൻ നമുക്ക് ആളുകൾ തന്നെ, ഈ ഷിപ്പിൻ്റെ ആളുകൾ തന്നെയുണ്ട്. അവർ തന്നെയാണ് നമുക്ക് സെർവ് ചെയ്ത് തരുന്നതും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ വലിയൊരു സംഭവമാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അത് സത്യമാണ്, ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ വലിയ സംഭവമാണ്. നമ്മൾ ലഞ്ചിൻ്റെ സമയമാണ്, ലഞ്ച് കഴിക്കുന്ന കുറേ ആളുകളുമായിട്ട് നമ്മളൊരു ഇൻട്രാക്ഷൻ, നമ്മളെ കൂടെ വന്ന ആളുകളെ കെയർ ചെയ്ത് നമ്മൾ ഉത്തരവാദിത്തമാണ്. വീഴ്ചകളും പാളിച്ചകളും നല്ലതും കാര്യങ്ങളൊക്കെ അവരുമായി തിരക്കണം, അവരുമായിട്ട് സമ്പർക്കം പുലർത്തണം. അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. അതും ഞാൻ ഇപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളുമായിട്ട് ഇപ്പോൾ ഇടപഴകി ചേർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വയറൊക്കെ നിറഞ്ഞ യാത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ടൂറിസം ട്രാൻസിനെ കുറിച്ച് അല്ല ഷിപ്പിൽ യാത്ര ചെയ്യണമെങ്കിൽ ട്രാവൽസിന്റെ വിഷയമല്ല, മാത്രമല്ല എല്ലാ കാര്യത്തിനും 24 hours നമ്മുടെ കൂടെ ഉണ്ടാകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ വലിയൊരു സംഭവമാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്നുള്ളത്, അതാണ് വാസ്തവം. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ ബാച്ചിൽ ഈ ഒരു ഗ്രൂപ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മളെ കൂടെ പങ്കുചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊരു നമ്മളൊരു പുതിയ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പങ്കെടുത്ത, നമ്മളെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് പരിചയപ്പെടാൻ തിരുവനന്തപുരത്ത് നിന്നുള്ളതാണ്, ഒരാൾ കുന്നംകുളത്ത് നിന്ന്, ബാക്കി രണ്ട് പേര് തിരുവനന്തപുരത്ത് നിന്ന്. നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മളെ ഇപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയമാണ്, അപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് അവരുടെ ആ റിവ്യൂ നമുക്കൊന്ന് എടുക്കാം. ഞാൻ വേണുഗോപാൽ, ഓ വേണുഗോപാൽ കുന്നംകുളം. ഞാൻ ആദ്യമായിട്ടാണ് കപ്പലിൽ കയറി വരുന്നത്, എനിക്ക് കപ്പൽ യാത്ര ആദ്യമാണ്. എൻ്റെ കൂടെ രണ്ട് ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, വേറെയും ചില ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് വേറെ ഭക്ഷണം കഴിച്ചിട്ട്. കപ്പലിലെ ഫുഡിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല, അക്കോമഡേഷനെ പറ്റിയും കംപ്ലൈൻ്റ് ഇല്ല, ഒരു പരാതിയില്ല. പക്ഷേ ഞങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റാത്തതിലുള്ളതായ വിഷമം പങ്കുവെക്കാതിരിക്കാൻ തോന്നിയില്ല. കിട്ടിയ ഞങ്ങളുടെ റൂം വളരെ ചെറുതാണ്, സൗകര്യങ്ങളുണ്ട്, എങ്കിലും ഞങ്ങളത് മാനേജ് ചെയ്യുന്നു. എൻ്റെ പേര് ഞങ്ങൾ കുണ്ട്ര, കൊല്ലത്തുനിന്നാണ് വരുന്നത്. പക്ഷേ ഭക്ഷണത്തിനൊന്നും കുഴപ്പമില്ല, പക്ഷേ റൂം എന്ന് പറയുന്നത് കൺജസ്റ്റഡാണ്. മൂന്ന് പേർക്ക് നിന്ന് ഇരിക്കാനും നിൽക്കാനും ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ബാത്റൂം അല്ലേ, ചെറിയ ബാത്റൂം, വളരെ ചെറുതാണ്, അതിനകത്ത് ഇരിക്കാനും ആ ഒരു ദിവസം വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ആഹാരം നല്ല ആഹാരമാണ്, പല വെറൈറ്റി ആഹാരങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ എൻ്റെ കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു, അകത്ത് കിടക്കാനല്ല എന്നാലും കഴിഞ്ഞ് കിടന്ന് നമ്മളെല്ലാം ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ റൂം വളരെ ചെറുതായിപ്പോയി, പക്ഷെ പലതും പല റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂമിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഇനി ഇപ്പം ഞങ്ങൾ ലക്ഷദ്വീപത്തിൽ അവിടെ ഇറങ്ങാൻ പറ്റിയില്ല കടലിൻ്റെ ഇത് കാരണം. ഞങ്ങളുടെ നിർഭാഗ്യം ഇങ്ങനെ ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും കഴിയുന്നത്ര യാത്ര എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. താങ്ക് യു. അപ്പോൾ അതാണ് കേട്ടത്, നിങ്ങൾ അവരൊക്കെ പ്രായങ്ങൾ കണ്ടുപോകും, ഈ പ്രായത്തിലും ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ എൻജോയ് ചെയ്യുക എന്നുള്ളത് അതാണ് അവരുടെ അവർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ പറഞ്ഞ കാര്യം ക്യാബിൻ്റെയും റൂമിൻ്റെയും കാര്യം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഷിപ്പ് എന്ന് പറയുന്ന ഈ സാധനത്തിലുള്ള, നമ്മൾ ഫ്ലൈറ്റിലുള്ള ബാത്റൂം നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഫ്ലൈറ്റിലുള്ള ബാത്റൂം വളരെ ചെറുതായിരിക്കും ടോയ്ലറ്റ്. എന്ന പോലെ തന്നെ ഷിപ്പിലുള്ള ടോയ്ലറ്റ്, ഷിപ്പിലെ അക്കോമഡേഷൻ, ഇതൊരു ക്യാബിനായിരിക്കും. ഇപ്പോൾ 3-4 ക്യാബിനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ട്രെയിനിലെ പോലെ ഡെക്കായിട്ടായിരിക്കും, നമ്മളെ 2 berth മുകളിൽ ഒരാൾ, താഴെ ഒരാളായിട്ട്, ചെറിയ ഒരു അക്കോമഡേഷൻ, വൃത്തിയുള്ള ചെറിയൊരു അക്കോമഡേഷൻ ആയിരിക്കും. അതാണ് അവർ പറഞ്ഞത്. എന്തായാലും ഈ ഒരു യാത്രയിൽ അത്തരത്തിലുള്ള യാത്രകളും ആസ്വദിക്കുക എന്നുള്ളതാണ് യാത്രയുടെ പ്രത്യേകതകൾ. അപ്പോൾ ഇതൊക്കെ നേരിട്ട് വന്ന് ആസ്വദിക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നമ്മുടെ കുറ്റ്യാടിയിൽ നിന്നും ഒരു സംഘം തന്നെ ഇവിടെ വന്ന് ചേർന്നിട്ടുണ്ട് നമ്മളോടൊപ്പം. നമ്മളെ അൽഹിന്ദ് കുറ്റ്യാടിയുടെ മിസ്റ്റർ ഷജീർ നമ്മളെ കൂടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായിട്ടുള്ള ഫ്രണ്ട്സുകളുണ്ട്. നമ്മൾ ഫുഡിൻ്റെയും ഷിപ്പിൻ്റെയും യാത്രയെ കുറിച്ചിട്ട് ഒന്ന് റിവ്യൂ എല്ലാവരും ഒന്നിപ്പോൾ ഒന്ന് പറയും, ഒന്ന് നമുക്ക് കേൾക്കാം. നമ്മൾ സാധാരണ ഇതിൽ പിന്നെ വീട്ടിൽ നിന്ന് 3 കഴിക്കില്ലെങ്കിൽ 6 ഇവൻ കഴിച്ചില്ല, അങ്ങനല്ലേ
എന്റെ നാട്ടുകാരനും സ്വന്തമായിട്ടുള്ള അംസക്കുട്ടിയാക്കാണ്. അംസക്കുട്ടിയാക്ക തിന്നിട്ട് അവിടുന്ന് പോന്നപ്പോ വളരെ കുഞ്ഞി പള്ളയായിരുന്നു. ഇപ്പൊ കണ്ടു ഈ വയറിന്റെ ഒക്കെ ഒരു അവസ്ഥ. ഇവിടെ വന്നാല് ആളുകളെ അവസ്ഥ ഇതാണ്. കാരണം എന്താ പറയുക, ഇവിടെ അഞ്ച് ടൈം ഫുഡ് നിൽക്കാതെ ആകെ ഒരു മണിക്കൂർ ഗ്യാപ്പ് കൂട്ടിയിട്ട് ഫുഡാ. ഇതിങ്ങനെ തിന്നാണ്, വേറൊരു പരിപാടിയൊന്നുമില്ല ഇവിടെ. അപ്പൊ ഇതാ നമ്മളെ താജ്മഹൽ പറഞ്ഞിട്ടുണ്ട്, നസീമ് നമ്മുടെ കൂടെ ഉണ്ട്, ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ പാക്കേജ് ചെയ്താണ്. ഒന്ന് ജസ്റ്റ് ഒരു നമ്മുടെ ഫുഡിന്റെയും ഷിപ്പിന്റെയും ഒരു റിവ്യൂ ഒന്ന്. അത് സൂപ്പർ ഫുഡാണ്. അല്ല നേരെ പോലത്തെ വൈകുന്നേരമോടെ വേറെ ഒരു നല്ല ഉഷാറായിട്ട് തന്ന ഒമ്പതിന് എത്ര കിലോ കൂടി എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. അടിപൊളി ഫുഡ്, സൂപ്പർ ഫുഡ്, അടിപൊളി അടിപൊളി ഫുഡാണ്, നല്ല ഫുഡാണ്. നിങ്ങളെ നിങ്ങളെ സംസാരം കണ്ടിട്ട് ഞങ്ങളിത് കയറിയ തന്നെ. നിങ്ങളെ സംസാരം കേട്ടിട്ടാണ് ഞങ്ങൾ ഇത് കയറിയത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാണ്, റെഡിയാണ്. അൺലിമിറ്റഡ് ഫുഡ്, ഫുൾ എക്സലന്റ്. ഓക്കെ, താങ്ക് യു. ഫ്രണ്ട് നല്ല അഭിപ്രായം. ഒന്ന് ഒന്ന് ജസ്റ്റ് ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കൂ. ഞാൻ സലീം പെരിന്തൽമണ്ണ, കോൺട്രാക്ടറാണ്. നല്ലൊരു അഭിപ്രായമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ ടീം നല്ലൊരു ലീഡിംഗ് ആണ്. അത് കുഴപ്പമില്ലാത്തൊരു ഇതാണ്. ആദ്യ യാത്രയാണെങ്കിലും ശരി, നല്ല സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, കുട്ടി ശരിക്കും ആസ്വദിക്കണം കടലിൻ്റെ ആ ഭംഗി ആസ്വദിക്കുന്ന ആ കുട്ടിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇതേപോലത്തെ കുട്ടികളും പ്രായമുള്ളവരും ഒരേപോലെ ആസ്വദിക്കുന്ന ഒരു യാത്ര തന്നെയാണ് ഈ ഷിപ്പ് യാത്ര. അപ്പോൾ ലഞ്ചിൻ്റെ ടൈമിലുള്ള റിവ്യൂ ഇതോടെ കൂടിയിട്ട് ഫുഡിൻ്റെ റിവ്യൂ നമ്മളുടെ കഴിഞ്ഞു ഷിപ്പിലെ. കാരണം നമ്മൾ എല്ലാ ടൈമിലുള്ള മോർണിംഗ് ആയാലും ലഞ്ചായാലും ഡിന്നറായാലും എല്ലാ ടൈമിലുള്ള ഫുഡിൻ്റെ റിവ്യൂ നമ്മൾ കണ്ടു, ഐറ്റംസുകളും കണ്ടു. ഇനി നമ്മൾ ഫുഡിൻ്റെ ഐറ്റംസ് ഇല്ല, ഇനി ഷിപ്പിലുള്ള മറ്റുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വളരെ ലൈറ്റായിട്ട് ഒരു രണ്ട് മൂന്ന് ചപ്പാത്തി, ചെറിയ പീസ് ചപ്പാത്തിൻ്റെ കുറച്ച് സലാഡും ഇത്ര മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. പക്ഷേ നമുക്ക് കഴിക്കുന്നവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങളെല്ലാം കണ്ടതും നിങ്ങൾ കേട്ടതും ഒക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരം യാത്രകളൊക്കെ ആസ്വദിക്കുക. അടുത്ത നമ്മുടെ ഈ യാത്ര, ഇതേ ഷിപ്പിലുള്ള ഇതേ യാത്ര, ഇതിനിടയ്ക്കൊക്കെ ഈ ഷിപ്പ് യാത്രകൾ പോകുന്നുണ്ട്. പക്ഷെ നമ്മോടൊപ്പം ഒരുമിച്ച് വലിയൊരു ടീമായിട്ടുള്ള ഒരു ഗ്യാദറിംഗ്, വലിയൊരു കൂട്ടമായിട്ടുള്ള ഒരു യാത്ര ഒക്ടോബർ 20-നാണ് ഇനി അടുത്തത് പോകുന്നത്. അങ്ങനെ ഓരോരോ ഡേറ്റിൽ ഒരു മാസം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഷിപ്പിൽ, അതായത് ഈ കോർഡിനേറ്റ് ഇന്നത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പാസഞ്ചേഴ്സാണ്. ഏകദേശം 340 യാത്രക്കാരാണ്. അത് ഞങ്ങൾ വൈകിട്ട് ഒരുമിച്ച് ഇവിടെ ഒരു ഹാളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഒരു അപ്പം നിങ്ങൾക്ക് എല്ലാവരെയും കാണാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ സ്ഥലത്തുള്ള നമ്മുടെ യാത്രക്കാരനോട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു രസം, ഇത് രസകരമായിട്ടുള്ള വ്യൂ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനേ. കണ്ടോ, ഫ്രണ്ട് ഏറ്റവും ഷിപ്പിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ദൂരെ കടല് കണ്ടിട്ട് ഈ ഒരു രസത്തിൽ ഈ ഗ്ലാസ്സിലുണ്ട് മൊത്തം. ഇതിന് ചുറ്റും ഇതേപോലെ തന്നെ ഗ്ലാസിൻ്റെ ഭാഗത്തിരുന്നാണ് നമ്മൾ സൈഡിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതൊക്കെ ഒരു ആസ്വാദനത്തിൻ്റെ മറ്റൊരു ഭാഗങ്ങളാണ്. അതാണ് യാത്രയുടെയും ഒരു രസം. അതുകൊണ്ട് ഇത്തരം യാത്രകളൊക്കെ പറ്റുന്നവർ ഞാൻ എല്ലാവരോടും പറയുന്നില്ല. അതായത് ചില ആളുകളുണ്ട് കയ്യിൽ ക്യാഷ് ഉണ്ടാകും, പക്ഷേ യാത്ര ചെയ്യാതെ ആ ക്യാഷ് ചിലവാകും എന്ന് മടിച്ചു നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം യാത്രകൾ ആസ്വദിക്കുക. ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ചില സന്ദർഭങ്ങൾ മാത്രമാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളോടൊപ്പം വന്ന ആളുകളൊക്കെ കണ്ടു, കുറേ പരിചയപ്പെട്ടു. ഇനി നമുക്ക് കുറേ പരിചയപ്പെടാണ്ട് ഓരോരോ അവസരത്തിലും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി ഒന്ന് കുളിച്ച് വന്ന് ഫ്രഷ് ആയിട്ട്, കാരണം നിങ്ങൾക്കറിയാലോ രാവിലെ എഴുന്നേറ്റ് വന്നതാണ്, പിന്നെ ഒന്നും കുളിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായതിന് ശേഷം അൽഹിന്ദിൻ്റെ ഒരു സ്പെഷ്യൽ പരിപാടി, അതായത് ഇതുവരെ നമ്മൾ നോർത്ത് ഇന്ത്യൻസിനൊക്കെ പറ്റിയ ഷിപ്പിൽ പറ്റിയ പരിപാടികളാണ്, നമുക്കായിട്ട് സ്പെഷ്യൽ ചെയ്ത ഒരു പരിപാടി. കുറച്ച് സമയം നമുക്ക് അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാം. രണ്ടാമത്തെ ദിവസം ഇന്നലെ നമ്മൾ പുറപ്പെട്ട അതേ ദിവസം, ഷിപ്പ് പുറപ്പെട്ട ദിവസം, ലക്ഷദ്വീപിൽ നിന്നും ഷിപ്പ് ബോംബെയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ ഫസ്റ്റ് ദിവസം തന്നെ ഇന്നാണ് നമ്മുടെ എല്ലാവരും വന്ന ഒരു എല്ലാവരും ഒരു ഹാളിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടി, അതായത് ഇതിലെ പത്താമത്തെ ഷിപ്പിന്റെ പത്താമത്തെ നിലയിൽ ഡോം ഹാൾ എന്ന് പറഞ്ഞ ഈ ഹാളിലാണ് ഇന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും. അൽഹിന്ദിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് പ്രോഗ്രാം, നമ്മൾ ഈ പരിപാടിയിൽ വന്ന എല്ലാവരോടും കൂടിയിട്ട് തൊമ്മന്റെയും അതേപോലെ കലാഭവൻ പ്രതീക്ഷിന്റെയും ഒക്കെ വ്യത്യസ്ത പരിപാടികൾ എൻജോയ് ചെയ്യുന്ന, നമ്മൾ ഒരു മലബാർ തനിമയിൽ എൻജോയ് ചെയ്യുന്ന ഒരു പരിപാടി നമ്മളിവിടെ സ്പെഷ്യൽ. കാരണം ഷിപ്പിലൊക്കെ അധികം ഈ നോർത്ത് ഇന്ത്യൻസിന്റെ ഒരു കൂട്ടായ്മയും അവരെ ഒരു ഗാങ്ങും അവരെ ഒരു ഡാൻസും പാട്ടൊക്കെയാണ് കൂടുതൽ കാണാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു മലബാർ ഒരു ടൈപ്പ് നമ്മുടെ പരിപാടി ഞങ്ങൾ അതിനുവേണ്ടി സ്പെഷ്യൽ ഇന്നത്തെ ദിവസം ഒരുക്കുകയാണ്. ഇനി ഇവിടെ അങ്ങോട്ട് ഓരോ ദിവസങ്ങളിലും ഓരോ സമയത്തും വ്യത്യസ്ത മത്സരങ്ങളും നമ്മുടെ ഫാമിലിക്കും അതേപോലെ കപ്പിൾസിനും
ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വന്ന കൂടെ വന്ന ആളുകളിൽ നിന്നും നമ്മൾ നറുക്കെടുപ്പിലൂടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇവിടെ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. നറുക്കെടുപ്പിൽ വന്ന ഒരാൾക്ക് ഈ ഒരു പാക്കേജിൻ്റെ 50% സെക്കൻഡ് പ്രൈസ് കിട്ടുന്ന ഒരാൾക്ക് 25% തേർഡ് പ്രൈസിന് 10% നമ്മളിവിടെ ഡിസ്കൗണ്ട് ക്യാഷ് ബാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് രസകരമായിട്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരുടെയും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം അവസാനത്തിൽ നറുക്കെടുപ്പും ആ നറുക്കെടുപ്പ് വിജയികൾ ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണാനിരിക്കുന്നേയുള്ളൂ. അവരെയും കൂടി നമുക്ക് പരിചയപ്പെടണം. ഇനി ഇപ്പോൾ നമ്മൾ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ഫൈനൽ ഒരു നറുക്കെടുപ്പ് നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന ആളുകൾക്ക് ക്യാഷ് ബാക്ക് കൊടുക്കുന്ന ഒരു പ്രൈസ് ഒരു നറുക്കെടുപ്പാണ്. ഫസ്റ്റ് പ്രൈസ് ഒന്നാം സമ്മാനം വരുന്നത് 50% ക്യാഷ് ബാക്ക്, ഈ ഫുൾ എമൗണ്ടിൻ്റെ 50% ക്യാഷ് ബാക്ക്. രണ്ടാം സമ്മാനം വരുന്നത് 25% ക്യാഷ് ബാക്ക്. മൂന്നാം സമ്മാനം 10% ക്യാഷ് ബാക്ക്. അതിന് പുറമെ നമ്മുടെ അടുത്ത ടൂർ പാക്കേജുകളിലേക്കുള്ള ഒരു ഡിസ്കൗണ്ട് കൂപ്പണും കൂടി നമ്മൾ നറുക്കെടുക്കുന്ന ഈ വന്ന ആളുകളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ നൽകുന്നുണ്ട്. നമ്മൾ അൽഹിന്ദ് ഗ്രൂപ്പ് മുഖേന വന്ന ആളുകളിൽ നിന്നും മാത്രമേ നമ്മൾ നറുക്കെടുക്കുന്നുള്ളൂ, അവർക്ക് മാത്രമേ നമ്മൾ പ്രൈസ് കൊടുക്കുന്നുള്ളൂ. ഡേറ്റ് 23 രണ്ടാം ദിവസം രാത്രി ഏകദേശം ഇപ്പോൾ 9 മണിയായി. നാളെ 2 മണിക്കൂറിലധികം നീണ്ടു നിന്ന നമ്മുടെ ഈ യാത്രയിൽ പങ്കെടുത്ത മുഴുവൻ പേരുടെയും ഒരു ഗ്യാതറിംഗ് ഒരു ഒരുമിച്ച് കൂടുതലായിരുന്നു. രസകരമായിട്ടുള്ള പല പരിപാടികളും നടന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കുറേയധികം സമ്മാനങ്ങളും ഈ യാത്രയിൽ വന്നവർക്ക് ഡിസ്കൗണ്ടുകളും അടുത്ത പല യാത്രകളിലുമുള്ള യാത്രക്കുള്ള ഈ യാത്രയിൽ വന്നവർക്ക് ക്യാഷ് ബാക്കും അടുത്ത യാത്രയിൽ വരുന്നവർക്കുള്ള ഡിസ്കൗണ്ട് കൂപ്പണും ആൾറെഡി കൊടുത്തു കഴിഞ്ഞു. വിവിധ പരിപാടികൾ കഴിഞ്ഞു, നല്ല ഒരു പരിപാടിയായിട്ട് എഫക്റ്റ് ചെയ്തു. എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്ത യാത്രയിൽ നിങ്ങളും പങ്കെടുക്കുക.